നമസ്കാരം. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ പാരമ്പര്യം അതിൻ്റെ പൂർണ്ണതയിലെത്തിയത് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചതോടെയാണ്. രണ്ടാം ചോഴ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലനായ രാജരാജ ചോഴൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം പണി കഴിക്കപ്പെട്ടത്. കൃത്യമായി AD 1000-ലാണ് ഇത് പൂർത്തിയായതെന്ന് കരുതപ്പെടുന്നു. കാവേരി നദിയുടെ തീരത്ത് പണി കഴിക്കപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം. പിൽക്കാലത്ത് പണി കഴിക്കപ്പെട്ട പല ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയെ അടിസ്ഥാനമാക്കിയവയാണ്. ദ്രാവിഡ ശില്പകലാ പാരമ്പര്യം പറയുമ്പോൾ ബൃഹദേശ്വര ക്ഷേത്രത്തെ പരാമർശിച്ചില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല. വിപുലമായ വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം. കരിങ്കല്ലിൽ തീർത്ത ഈ കൂറ്റൻ നിർമ്മിതി ആകെ 241 മീറ്റർ നീളവും 122 മീറ്റർ വീതിയുമുള്ള ഒരു ക്ഷേത്ര പരിസരമാണ്. ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം ഇതിന്റെ വിമാനമാണ്. ശ്രീകോവിലിന്റെ മുകളിലുള്ള ഒരു ഗോപുരത്തിനെയാണ് വിമാനം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ വിമാനം 16 നിലകളുള്ള കൂറ്റൻ ഗോപുരമാണ്. ശ്രീകോവിലിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ സമചതുരാകൃതിയിലാണ് ഇതിന്റെ ഉൾവശം. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ വിമാനത്തിന്റെ ആകെ ഉയരം 63.4 മീറ്റർ ആണ്. 16 നിലകൾക്ക് മുകളിൽ 80 മെട്രിക് ടൺ ഭാരമുള്ള ഒരു കരിങ്കൽ പീഠമുണ്ട്. അഷ്ടഭുജാകൃതിയിലുള്ള ഈ പീഠത്തിന് മുകളിൽ 25 മെട്രിക് ടൺ ഭാരമുള്ള കരിങ്കല്ലിൽ തീർത്ത ഒരു താഴികക്കുടം പണിതിരിക്കുന്നു. ഇത്രയും ഭാരമുള്ള രണ്ടു കല്ലുകൾ എങ്ങനെയാണ് വിമാനത്തിന് മുകളിൽ എത്തിച്ചത്? ഇവിടെ പഠനം നടത്തിയ പാശ്ചാത്യ ചരിത്രകാരന്മാരെ ആദ്യകാലത്ത് കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു ഇത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ പിരമിഡുകളിൽ നടത്തിയ പഠനങ്ങൾ ഇക്കാര്യത്തിൽ പുതിയ വെളിച്ചം പകർന്നു തന്നു. പിരമിഡുകളിലെ ചിത്രങ്ങളുടെയും അവയുടെ പരിസരത്തെ മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അവർ ഭാരമുള്ള കല്ലുകൾ ഉയർത്താൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയെപ്പറ്റി അറിവ് ലഭിച്ചു. 4000 കൊല്ലം മുമ്പ് പണികഴിക്കപ്പെട്ട പിരമിഡുകളിൽ ഓരോന്നിലും ഏകദേശം 2,300,000 കല്ലുകളാണ് ഒന്നിന് മുകളിൽ ഒന്നായി ഉയർത്തി വച്ചിരിക്കുന്നത്. ഓരോന്നിനും ഏകദേശം 6 മെട്രിക് ടൺ ഭാരമുണ്ട്. 150 മീറ്ററിനടുപ്പിച്ച് ഉയരമുള്ള പിരമിഡുകളുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്നതിനനുസരിച്ച് മണ്ണുകൊണ്ട് നിർമ്മിതിയുടെ വശങ്ങളിൽ പരന്ന പ്രതലം നിർമ്മിക്കുന്ന സ്ട്രെയിറ്റ് റാം എന്ന സിവിൽ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയാണ് ഈജിപ്തിൽ പിരമിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കഴിയുന്നിടത്തോളം ദൂരത്തിൽ മണ്ണ് നിക്ഷേപിച്ച് പ്രതലത്തിന്റെ ചരിവ് കുറയ്ക്കുന്നു. ഈ ചരിഞ്ഞ പ്രതലത്തിലൂടെ ചക്രങ്ങളുടെയും മൃഗങ്ങളുടെയും സഹായത്തോടെ ഭാരമുള്ള കല്ലുകൾ മുന്നോട്ട് നീക്കി നിർമ്മിതിയുടെ ഏറ്റവും മുകളിൽ എത്തിക്കുന്നു. ഓരോ ഘട്ടം പുരോഗമിക്കുമ്പോഴും മൺതിട്ടയുടെ ഉയരവും നീളം വർദ്ധിച്ചു വരുന്നു. മൺതിട്ടയിലൂടെ ഓരോ ഘട്ടത്തിലും ഭാരമുള്ള കല്ലുകളും മൃഗങ്ങളും മുകളിലേക്കും താഴേക്കും പോകുന്നതുകൊണ്ട് അതിന് നല്ല ഉറപ്പുമുണ്ടാകും. എത്ര ഭാരമുള്ള കല്ലുകളും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നിർമ്മാണം പൂർത്തിയായാൽ ഈ മൺതിട്ട ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുന്നു. വളരെ വൈദഗ്ധ്യവും ശ്രദ്ധയും വേണ്ട ഒരു നിർമ്മാണ രീതിയാണിത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉയരമുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഈ രീതി ഉപയോഗിച്ചിരിക്കാമെന്ന് അനുമാനിക്കുന്നു. ഈജിപ്തിൽ നിന്ന് സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് വന്നതാണോ അതോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ നാട്ടിൽ പുനർജനിച്ചതാണോ എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.